മോർണിംഗ് എല്ലാവർക്കും ദേവാലയ ഫൺ ഹൗസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ ചെടി നനച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. പാലും പാത്രം വയ്ക്കാൻ പോയപ്പോൾ തന്നെ ചെടി നനച്ചു. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് വാടുകയാണ്. താഴെ ഇരിക്കുന്ന ചെടിയാണെങ്കിലും വേഗം വാടുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ജോലി തുണി അലക്കാൻ, തുണിയല്ല തുണി തലേദിവസം അലക്കിയിട്ട് ചവിട്ടി അലക്കാനുള്ളത് അലക്കാനിടുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അത് ഇട്ട് വെച്ചാലാണ് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ അലമ്പിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ചെടിക്കും കൂടി വെള്ളം ഒഴിച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചാണ് വരുന്നത്. ഇന്ന് നമ്മുടെ ലഞ്ചിനുണ്ടാക്കാൻ പോകുന്നത് കൊടപ്പൻ തോരനാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ കുറച്ച് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഷഷ്ടി ഒരിക്കലുണ്ടായിരുന്നു. അപ്പോൾ വൻപയർ വേവിച്ചതാണ്. അപ്പോൾ അത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കൊടപ്പൻ തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, അന്നമ്മയുടെ നാട്ടിൽ പോയപ്പോൾ അമ്മയച്ചന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇന്നാണ് എടുക്കുന്നത്. ഇത്ര നാൾ സൂക്ഷിച്ചു വെച്ചൊക്കെ ആയിരുന്നു. ഒരുപാട് കഷ്ണങ്ങളുണ്ടായിരുന്നു തോരൻ വയ്ക്കാനേ. അപ്പോൾ എനിക്ക് നമ്മുടെ പാലും വന്നിട്ടുണ്ട്. പിന്നെ കറി ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കറി വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പാലും വേഗം തന്നെ അടുപ്പത്തേക്ക് വെച്ചേക്കാണ്. അടുപ്പത്തെച്ചിച്ച് എന്നൊക്കെ ആയി പോകണം. അപ്പോൾ പിന്നെ കുടപ്പും തോരം കറയൊക്കെ കളയാൻ വേണ്ടി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് പുട്ടും എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് വിചാരിച്ചപ്പോൾ പഴുരുപ്പുണ്ട്. ഇവിടെ കണ്ണേട്ടൻ്റെ ഫ്രണ്ട് കണ്ണേട്ടനെ കൊടുത്തു വിട്ടാട്ടോ, സജീവേട്ടൻ കൊടുത്തു വിട്ടതാണ് അവിടെ വീട്ടിലുണ്ടായത്. അപ്പോൾ ഒരുപാട് പഴമുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു അതിന് വച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് പഴുക്കും. ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ണേട്ടന് ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പഴം പുട്ടുണ്ടാക്കാമെന്ന്. അതാകുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, തട്ടിക്കൂട്ട് റെസിപ്പി അല്ലേ. പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചത് പഴം പുഴുങ്ങാമെന്നാണ്. അപ്പം ഞാൻ ജസ്റ്റ് പുഴുങ്ങാൻ വേണ്ടി അരിഞ്ഞിങ്ങനെ വച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഈ പുഴുങ്ങണയിൽ നല്ലത് എളുപ്പ പണിയായിട്ട് പഴം അരിഞ്ഞ് പണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ അതുപോലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനൊരു ചേഞ്ച് ഒക്കെ വരുത്തി നോക്കിയതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒക്കെ ഉണ്ടാവുമോ മാറുമോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു ചേഞ്ച് ഒക്കെ വരുത്തി നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായോ ഇഷ്ടമായില്ല എന്താണെങ്കിലും പറയണേ. കുഞ്ഞാറ്റയ്ക്ക് ക്ലാസ്സുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ വേഗം പണി തീർക്കണ്ടേ. ഈ വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകും. കാരണം നമ്മൾ വർക്ക് ചെയ്യണതിൻ്റെ ഒപ്പം, അതായത് കുക്ക് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ വീഡിയോയുടെ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് ഫോണെടുത്ത് മാറ്റി മാറ്റി വയ്ക്കലും ഒക്കെ ഇതിൻ്റെ ഒപ്പം നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സമയം വേണ്ടി വരുന്ന ഒരു ദിവസമാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഷൂട്ടിങ്ങും എല്ലാം കൂടി ഉള്ളൊരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സമയം, അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ഒന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം നല്ല പ്രോപ്പറായിട്ട് നടക്കാൻ സാധിക്കും. അപ്പം ഞാൻ പുട്ടുപൂടിയൊക്കെ കുഴച്ചു അതിലേക്ക് പഴം അരിഞ്ഞിട്ടത് നമ്മുടെ പുട്ടുകുട്ടിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചാണ് വലിയൊരുത്തിൻ്റെ സ്പൂണൊക്കെ എടുത്തത് കേട്ടോ. ഞാൻ ശരിക്കും കൈ കൊണ്ട് വാരിയിടുക ചെയ്യാറ്. അതുപോലെ തന്നെ ഞാനൊരു ബീട്രൂട്ടും തൊണ്ടൊക്കെ കളഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇടനേരത്ത് കുഞ്ഞാറ്റയ്ക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയാട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ലൈമും ബീട്രൂട്ടൊക്കെ ഇട്ട ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറും കിട്ടും. എന്താ പറയുക, നമുക്കൊരു ജ്യൂസിൻ്റെ ടേസ്റ്റും ആവും. ഒരുപാടൊന്നും ഇടൂല, എന്നാലും ഒരു കഷ്ണം ഇടും. പിന്നെ ഞാൻ നമ്മുടെ കുടപ്പൻ തോരൻ വയ്ക്കുകയാണ്. സാധാ രീതിയിൽ ഇപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുടപ്പം വേവിച്ചു. അതിലേക്ക് എളുപ്പപ്പണിയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം ഷഷ്ടി ഒരിക്കലൊക്കെ ആയതുകൊണ്ട് ഞാൻ വൻപയർ ഉണ്ടാക്കിയ കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങടെ ഇട്ടു, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നാളികേരവും ചേർത്ത് അങ്ങടെ ഇളക്കി തോരനെടുത്തു. സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം നമുക്ക് വല്ലപ്പോഴല്ലേ ഇതുപോലെ കിട്ടുക. അപ്പോൾ കടയിൽ നിന്ന് തന്നെയാണെങ്കിലും കുടപ്പനൊന്നും അധികം ഞാൻ മേടിക്കാറില്ല. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇതുപോലെ കിട്ടുമ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ഞാൻ വെറുതെ അടുക്കളയിൽ കയറിയിട്ട് വാരി കഴിക്കും. നമ്മൾ പറഞ്ഞ് തീർന്നപ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ പുട്ടാട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന പുട്ടാട്ടോ. കുഞ്ഞാറ്റൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാണ്.
കുഞ്ഞിടയ്ക്ക് ഈ നാളികേരം വലിയ കഷ്ണമായിട്ട് കിടക്കുന്നത് കഴിക്കാൻ കിട്ടിയാലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇത് പുട്ടാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളിപ്പോൾ പഴമൊക്കെ കഴിക്കാൻ മടിയുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആണെങ്കിലും എളുപ്പപ്പണിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ കൂട്ട അടുത്ത ട്രിപ്പ് വച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് വേഗം കിച്ചണൊക്കെ ക്ലീനാക്കി അതുപോലെ അതുവരെ വന്ന പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കിച്ചൺ ക്ലീനായിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ എന്താ നമ്മുടെ പണി ഭയങ്കരമായിട്ട് കുറയും. പിന്നെ ഞാൻ ജനലിപ്പോഴാണ് തുറന്നിട്ടത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ കുഞ്ഞാറ്റ മോളുടെ കുളി ഒന്നും കഴിഞ്ഞിട്ടില്ല. കുഞ്ഞാറ്റ മോള് ലേറ്റ് ആയിട്ടാട്ടോ ഇന്നത്തെ ദിവസം എഴുന്നേറ്റത്. കാരണം തലേ ദിവസം നല്ല പോലെ വൈകിയാണ് ആൾ കിടന്നത്. ഉച്ചയ്ക്കല്ല, തലേ ദിവസം വൈകുന്നേരം കിടന്നുറങ്ങിയിരുന്നു. ഒരു 4 മണിക്ക് കിടന്നുറങ്ങിയിട്ട് 6 മണിയോളം ആയപ്പോഴാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ രാത്രി ഒരുപാട് വൈകി ഉറങ്ങാൻ. പിന്നെ അതുകൊണ്ട് കുഞ്ഞാറ്റ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ കണ്ണേട്ട പോവാനിറങ്ങാണ്. ഹലോ. അപ്പോൾ പിന്നെ അത് കണ്ണേൻ്റെയൊക്കെ ജോലിക്ക് പോയിട്ട് ഇപ്പം ഞാൻ വർക്കിനിരിക്കുകയാണ്. അപ്പം ഇനി വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. പിന്നെ വർക്കിന് ഇരുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിലെല്ലാം വിട്ടുപോലും. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുഞ്ഞാൻ്റെ മോളെ പഠിക്കാനും ഒരുത്തു കേട്ടോ. നമുക്കല്ലാണ്ട് എക്സ്ട്രാ ഒരു സമയം എന്ന് പറഞ്ഞാൽ പിന്നെ സന്ധ്യയാവും. കുഞ്ഞാൻ്റെ മോള് കളിച്ച് എഴുന്ന കയറി വരുമ്പോൾ ക്ഷീണമൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നേരം കിട്ടുക അങ്ങനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. ചിലപ്പോൾ ക്ഷീണമാവും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് പുഴുങ്ങിയ പഴമാണ്. പിന്നെ എൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് കുഞ്ഞാറ്റ മോള് പഴമൊക്കെ കഴിച്ചതിന് ശേഷം കളിക്കാനൊക്കെ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കയറാറായപ്പോഴേക്കാണ് കണ്ണായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ December 1 മുതൽ സ്റ്റാറ് തൂക്കണം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ നടന്നില്ല. പിന്നെ എന്തായാലും സ്റ്റാറ് തൂക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ദിവസം പോയി ഇപ്പോൾ തന്നെ ക്രിസ്മസ് വരുമല്ലോ. അപ്പോൾ നേരത്തെ സ്റ്റാർ തൂക്കിയാലല്ലേ അത്ര ദിവസം നമുക്ക് എന്താ പറയുക ലൈറ്റൊക്കെ മിന്നിച്ച് നമ്മുടെ വീടൊക്കെ എന്താ പറയുക ലൈറ്റൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. അപ്പോൾ അന്ന് വേഗം എന്തായാലും സ്റ്റാറൊക്കെ തൂക്കുകയാണ്. കണ്ണേട്ടം വന്ന പാടെ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് സ്റ്റാർ തൂക്കാൻ നിൽക്കട്ടെ. അത് കഴിഞ്ഞാൽ ഇനി ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ എന്നത്തെയും പോലെ സമയം പോക്കും മറന്നു പോകുന്നു പറഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ സ്റ്റാറൊക്കെ തൂക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അടിപൊളി സ്റ്റാറൊക്കെ തൂക്കലൊക്കെ കഴിഞ്ഞ് കുഞ്ഞാറ്റ മോള് ഫ്രഷൊക്കെ ആയി. പിന്നെ ഞാനും ഫ്രഷായി. അതെല്ലാം കഴിഞ്ഞ് ഉള്ള വീഡിയോ കേട്ടോ. ഞാൻ അപ്പം എടുക്കാൻ മറന്നുപോയി. പിന്നെ വന്നാണ് സ്റ്റാറിൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ സ്റ്റാർ തൂക്കിയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി എന്ന് പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.